എം ലൈഫ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ശ്രീ മുരളി തുമ്മാരുകുടിയുടെ ഒരു ലേഖനമാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള അറിവ്, അതിലുള്ള പ്രാവീണ്യം നിങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കും എന്നാണ് അദ്ദേഹം നിങ്ങളോട് പറയുന്നത്. എം ലൈഫിൽ നിന്ന് ഇക്കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ബി എസ് ചന്ദ്രമോഹൻ. കാര്യം, മുരളി തുമ്മാരുകുടി ഒരു ആഗോള വ്യക്തിയാണെങ്കിലും ഫേസ്ബുക്കിൽ അദ്ദേഹം മലയാളത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതാറുള്ളത്. അദ്ദേഹം ലോകത്തെമ്പാടുമായി നടത്തുന്ന കൂട്ടായ്മകളുടെ ഭാഷയും മലയാളമാണ്. അങ്ങനെയിരിക്കെ അബുദാബിയിൽ ഒരു കൂട്ടായ്മയിൽ കുറച്ച് ഇംഗ്ലീഷ് സുഹൃത്തുക്കളും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണമൊക്കെ ഇംഗ്ലീഷിലായി. സംഭാഷണത്തിൻ്റെ ഇടവേളയിൽ ഒരു പെൺകുട്ടി ഒരു ചോദ്യം ചോദിച്ചു, സാറിങ്ങനെ നാട്ടിൽ നിന്ന് പോന്ന് ലോകം മുഴുവൻ നടക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി എന്ന് പറയുന്നു, എന്നിട്ടും സാറിൻ്റെ ഇംഗ്ലീഷ് ഇപ്പോഴും മലയാളികളുടേതുപോലെയാണല്ലോ, ഇതൊരു ബുദ്ധിമുട്ടല്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ പിന്നെ പ്രമോഷനൊന്നും ഒരു സാധ്യതയുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കുട്ടി മുരളി തുമ്മാരുകുടിയോട് ചൂണ്ടിക്കാണിച്ചത്. ഇംഗ്ലീഷ് ഭാഷ എന്നത് പലയിടത്തും നമ്മുടെ തൊഴിലിലെ വൈദഗ്ധ്യത്തെക്കാൾ പ്രാധാന്യമുള്ള വിഷയമാണ്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവർക്ക് ശരാശരി ഡിഗ്രി കൊണ്ട് മുന്നേറാൻ കഴിയുമ്പോൾ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്തവർക്ക് അപകർഷതാ ബോധത്തിൽ നമ്മുടെ ആശയങ്ങൾ വേണ്ട പോലെ പ്രകടിപ്പിക്കാൻ സാധിക്കാതെയും തൊഴിൽ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കാതെയും വരുന്നു. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അക്കാര്യത്തിൽ. തൊഴിൽ ജീവിതത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ശ്രീ മുരളി തുമ്മാരുകുടി പറയുന്നു. അദ്ദേഹം പറയുന്നു, ഒന്ന്, ഏത് തൊഴിലിലും ശോഭിക്കാൻ വേണ്ടത് ആ തൊഴിൽ വിഷയത്തിലുള്ള വൈദഗ്ധ്യമാണ്, അതിൽ തർക്കമേയില്ല. എന്നാൽ നമ്മുടെ ഭാഷാ പരിജ്ഞാനം അവിടെ എത്തിപ്പറ്റാൻ നമ്മളെ സഹായിക്കും, അതിനുള്ള വഴി സുഗമമാക്കാനും കഴിയും. രണ്ടാമത്, ഇംഗ്ലീഷ് എന്നത് കൃത്യമായ വാർപ്പ് രൂപത്തിലുള്ള ഒരു ഭാഷയൊന്നുമല്ല. ഇംഗ്ലണ്ടിൽ തന്നെ ഓരോ നഗരത്തിലും സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ രീതികളും ശൈലികളും വ്യത്യസ്തമാണ്. ഇംഗ്ലണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ലോകത്തെമ്പാടുമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുമുണ്ട്. അവരാരും ഒരേപോലെയല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ബിൽ ക്ലിന്റൺ സംസാരിക്കുന്ന ഇംഗ്ലീഷും നെൽസൺ മണ്ടയുടെ ഇംഗ്ലീഷും പ്രണാബ് മുഖർജിയുടെ ഇംഗ്ലീഷും മാർഗരറ്റ് താച്ചറിന്റെ ഇംഗ്ലീഷും ഇംഗ്ലീഷാണ്. പക്ഷേ എല്ലാം വ്യത്യാസമുണ്ട്. ഇവരുടെ ഭാഷയിലുള്ള കഴിവ് അവരെ എത്തേണ്ടിടത്ത് എത്തിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ വ്യത്യസ്തമായ ഇംഗ്ലീഷാണ് എന്നുള്ളതും നമ്മൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഏത് വിധത്തിലാണെങ്കിലും അപകർഷതാ ബോധത്തിൻ്റെ ആവശ്യമേയില്ല. നമ്മുടെ ഇംഗ്ലീഷ് എങ്ങനെ തന്നെയാണെങ്കിലും ധൈര്യമായി സംസാരിക്കുക, സംസാരിക്കുന്നതിൽ കഴമ്പുണ്ടായിരിക്കുക, അതാണ് പ്രാധാന്യം. മൂന്നാമത്തെ പോയിന്റ്, അതേസമയം നമ്മൾ ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ കുടിയേറി പാർക്കുകയോ തൊഴിലിന് വേണ്ടി സ്ഥിരമായി അവിടെ താമസിക്കുകയോ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഏതെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇംഗ്ലീഷ് പറയാൻ പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പെട്ടു. നാലാമതായി, ഇന്ത്യയിലും ഗൾഫിലും എല്ലാം തന്നെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാവുന്നത് ഒരാൾ എത്ര സ്മാർട്ടാണെന്നതിൻ്റെ അളവുകോലായി ആളുകൾ എടുക്കാറുണ്ട്. ഇത് ശരിയല്ലെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉള്ളിടത്തോളം കാലം ആ ഭാഷ നന്നായി പഠിച്ചേ പറ്റൂ. 5, പക്ഷേ കേരളത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മലയാളികളാണ്, മലയാളി ഇംഗ്ലീഷാണ്. ലോകത്തെ പല രാജ്യങ്ങളും ഇംഗ്ലീഷ് മാതൃഭാഷയായ രാജ്യങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് അവരുടെ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മളും അത് ചെയ്താൽ നന്നായിരിക്കും, പക്ഷേ കാലമെടുക്കും ഇവിടെ അങ്ങനെ ആകാൻ. 6, ഇത് പക്ഷേ തൽക്കാലം നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മുടെ ഉച്ചാരണമൊക്കെ ശരിയാക്കിയെടുക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ തേടിയേ പറ്റൂ. ബാംഗ്ലൂരിൽ ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷ് ഉച്ചാരണം ശരിയാക്കാൻ ആക്സെന്റ് ന്യൂട്രലൈസേഷൻ കോഴ്സുകളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനായി 6 മാസം ബാംഗ്ലൂർ ചെലവഴിച്ചാലും തെറ്റില്ല എന്നാണ് ശ്രീ മുരളി തുമ്മാരുകുടി പറയുന്നത്. അത്തരം കോഴ്സുകൾ കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടുമൊക്കെ എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതുമാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. 7, ജനീവയിലൊക്കെ വരുന്ന കുട്ടികൾ ഭാഷ പഠിക്കാൻ വേണ്ടി പരസ്പര സഹായ പദ്ധതികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരാൾ ഫ്രഞ്ച് അങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ മറ്റയാൾ ഇംഗ്ലീഷ് ഇങ്ങോട്ട് പഠിപ്പിക്കുന്നു. സമൂഹ മാധ്യമത്തിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു നല്ല ഉപയോഗം ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടുകളിലെ കുട്ടികളുമായി ഇതുപോലെ ഒരു ബാർട്ടർ ബിസിനസ് ചെയ്യുന്നതാണ്. അവർക്ക് മലയാളം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് കണക്കിലോ ഫിസിക്സിലോ ഒക്കെ നമുക്കറിയാവുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കാം. തിരിച്ചവരിങ്ങോട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ നമുക്ക് പഠിച്ചൂടെ. മുരളി തുമ്മാരുകുടിയുടെ തന്നെ ബോംബെയിലുള്ളൊരു സുഹൃത്ത് ഒരു ജാപ്പനീസുകാരനുമായിട്ട് ഇംഗ്ലീഷും ജാപ്പനീസും തമ്മിൽ കൈപ്പ് വഴി ബാർട്ടർ സിസ്റ്റം നടത്തുന്നത് അദ്ദേഹത്തിന് പരിചയമുള്ള കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. 8, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് പഠനം ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് കരുതി തന്നെ തുടങ്ങണം. പണ്ടൊക്കെ കുട്ടികൾ
എഞ്ചിനീയറിങ്ങിനും അല്ലെങ്കിൽ മെഡിസിനും ഒക്കെ പഠിക്കുന്ന പഠിക്കാൻ വേണ്ടി പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അല്ലെ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും ഭാഷാ പഠനത്തെ അധികം പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷെ അത് ശുദ്ധ മണ്ഡത്രമാണ്. ഭാഷാ പഠനമാണ് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. 9. പഠന സംവിധാനങ്ങളിൽ ഇതൊക്കെ മാറി വരാൻ സമയമെടുക്കും. അതുകൊണ്ട് നമ്മുടെ ഭാഷ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അക്കാലത്ത് തന്നെ ഡിസ്കവറി ചാനലോ ആറ്റംബ്രയുടെ പ്രോഗ്രാമോ ഒക്കെ കാണാൻ പ്രേരിപ്പിച്ച് ഇംഗ്ലീഷ് ഭാഷയുമായി അടുപ്പിക്കുന്നത് നല്ലൊരു തുടക്കമായിരിക്കും. അതുപോലെ തന്നെ നല്ല നല്ല യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് കൃത്യമായി കാണുകയും കേൾക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനത്തിൽ മാറ്റമുണ്ടാകും. 10. 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ കുട്ടികളോട് BBC റേഡിയോ ശ്രദ്ധിക്കാൻ പറയുന്നത് ഒരു ശൈലിയാണ്. അത് ചിലർ ചെയ്യാറുണ്ട്, ചിലർ ചെയ്യാറില്ല. TV പ്രോഗ്രാമൊക്കെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണ് ആ കാഴ്ചയുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ് ആകുന്നതിൻ്റെ ഫലമായി പലപ്പോഴും മെസ്സേജ് നമ്മൾ കേൾക്കാറില്ല. പക്ഷേ റേഡിയോ ആണെങ്കിൽ നമ്മൾ കേൾക്കും, നമ്മുടെ വാക്കുകളും വാചകങ്ങളുമൊക്കെ കൃത്യമായും ഷാർപ്പാകാൻ അത് സഹായിക്കും. 11. കുട്ടികളെ പ്രായത്തിനനുസരിച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ ചെറുപ്പത്തിലേ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് താല്പര്യമുള്ള വിഷയത്തിന് മുൻതൂക്കം കൊടുത്താകണം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ. നിങ്ങളുടെ താല്പര്യത്തിനായിരിക്കരുത് എന്നർത്ഥം. ഇപ്പോൾ കിൻഡിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കിട്ടും. അത് ശീലമാക്കിപ്പിക്കാൻ നമ്മളിപ്പോഴേ ശ്രമിക്കണം. ധാരാളം നല്ല പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. 12. നമ്മുടെ ഒക്കാമ്പുലറി വലുതാക്കുക എന്നതാണ് കേരളത്തിൽ വെച്ച് തന്നെ നമുക്ക് നേടാവുന്ന ഒരു കാര്യം. സിനിമയും TV പ്രോഗ്രാമും കണ്ടാൽ കിട്ടാത്ത കാര്യമാണത്. പുതിയ വാക്കുകളുടെ സഞ്ചയം, പദസഞ്ചയം എത്രത്തോളം വലുതാക്കുന്നുവോ അത്രത്തോളം നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും. കാണുന്ന കാര്യങ്ങളിൽ ഒരു വാക്ക് നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. എന്നാൽ വായിക്കുമ്പോൾ കാണുന്നത് പോലെയല്ല, ആ വാക്ക് നമ്മളുടെ പദസഞ്ചയത്തിൻ്റെ പാർട്ടായി മാറും. അതുകൊണ്ട് വായന ശീലമാക്കുക എന്നത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഒരു വാക്ക് നമുക്ക് സ്വയത്വമാകുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോഴല്ല, മറിച്ച് ആ വാക്ക് നമ്മൾ ഒരു വാക്യത്തിൽ വേണ്ട പോലെ പ്രയോഗിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എഴുതാനുള്ള ഒരവസരവും വെറുതെ കളയരുത്. എഴുതുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത വാക്കുകൾ ഇടയ്ക്കൊക്കെ പ്രയോഗിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ നന്നാക്കാൻ വേണ്ടി കുട്ടികളെ അവധിക്കാലത്ത് ഇംഗ്ലണ്ടിൽ എന്തെങ്കിലും പണി ചെയ്യാൻ ഹോട്ടൽ സപ്ലയറായോ ബേബി സിറ്റിങ്ങിനോ ഒക്കെ വിടുന്നത് ഒരു രീതിയുണ്ട്. തൽക്കാലം നമ്മുടെ സമൂഹത്തിലും സംസ്കാരത്തിലും ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. എങ്കിലും കേരളത്തിൻ്റെ പുറത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വിടണമെന്ന് ശ്രീ മുരളീ തുമ്മാരുകുടി നമ്മളോട് ആവശ്യപ്പെടുന്നു. ഇതുകൊണ്ടാണ്. 14. ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുക, നന്നാക്കുക എന്നത് നല്ല ആഗ്രഹമുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. എത്രയോ വെബ്സൈറ്റുകളിൽ ഫ്രീയായി, ചെറുതും വലുതുമായി, ഔദ്യോഗികവും അല്ലാത്തതുമായ എത്രയോ വെബ്സൈറ്റുകളുണ്ട് ഭാഷ നന്നാക്കിയെടുക്കാനായി. alison.com/learningenglish അല്ലെങ്കിൽ cambridgeenglish.org/learningenglish ഇങ്ങനെ പല സൈറ്റുകളും നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇന്ത്യയിലെ ഏത് കുഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണെങ്കിലും നല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഭാഷ പഠിക്കാമെന്നതിന് ശ്രീ മുരളീ തുമ്മാരുകുടി നല്ലൊരു ഉദാഹരണം നമ്മളോട് പറയുന്നുണ്ട്. ബീഹാറിൽ നിന്ന് മുരളീ തുമ്മാരിയോടൊപ്പം IIT പഠിക്കാൻ വന്ന ഒരു പാണ്ഡയുടെ കഥയാണ്. ഒരു ദിവസം ഈ പാണ്ഡെ വിഷണനായി നമ്മുടെ മുരളീ തുമ്മാരുകുടിയുടെ അടുത്ത് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, മുരളി എനിക്ക് 2FL എഴുതണം. അമേരിക്കയിലേക്ക് പോകാനുള്ള ഇംഗ്ലീഷ് പരീക്ഷയാണ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് എന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് പറഞ്ഞത്. കേട്ടപ്പോൾ തന്നെ മുരളിക്ക് ഒരു കാര്യം ഉറപ്പായി, പാണ്ഡിജി എഴുതിയാൽ പൊട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ചോദിച്ചു, അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം? അത് പിന്നെ മുരളി, എൻ്റെ ലാബിലെ ഒരു പെൺകുട്ടിയുണ്ട്, എനിക്ക് അവളോട് ഇഷ്ടമാണ്. ഞാൻ അവളോട് ഈ കാര്യവും പറഞ്ഞു, അവൾക്കും എന്നെ ഇഷ്ടമാണ്. പക്ഷെ അവളൊരു കണ്ടീഷൻ വെച്ചു, GRE-യും 2FL-ഉം എഴുതി അമേരിക്കയിലെ ഉപരിപഠനത്തിന് അഡ്മിഷൻ നേടിയാൽ അവൾ എന്നോടൊപ്പം വരാമെന്നാണ് പറയുന്നത്. ലാബിൽ പാണ്ഡയടക്ക 2 വയ്യന്മാരുണ്ട്. 2 പേർക്കും ആ പെൺകുട്ടി ഇഷ്ടമാണ്. 2 പേരോടും പെൺകുട്ടി ഒരേ നിബന്ധനയാണ് വെച്ചത്. നല്ല ലക്ഷ്യബോധമുള്ള പെൺകുട്ടിയാണ്. When there is a will, there is a way എന്ന് പറയാറില്ലേ, അതുപോലെ പാണ്ഡജയെ, പ്രകാശിനെ, ഇപ്പോഴത്തെ നമ്മുടെ സിനിമാ താരവും നിർമ്മാതാവുമൊക്കെ പ്രകാശ് ബാരയെ മുരളീ തുമ്മാരുകുടി പരിചയപ്പെടുത്തി. പണ്ട് നന്നായി ശ്രമിച്ചു, 3-ാം മാസം പരീക്ഷ എഴുതി IIT-യിൽ അന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത അത്രയും സ്കോറ് വാങ്ങിക്കൊണ്ട് പാണ്ഡെ 8 നിലയിൽ പൊട്ടി. ഏറെ താമസിയാതെ ലാബിലെ 2ാമൻ 2FL പാസ്സായ പെൺകുട്ടിയും കൊണ്ട് അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. നിരാശനായ പാണ്ഡെ പെട്ടിയും എടുത്ത് ബീഹാറിലേക്ക് മടങ്ങി. 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം, ഇന്റർനെറ്റൊക്കെ വന്നതിന് ശേഷം, മുരളി ഒരിക്കൽ ഗൂഗിൾ ചെയ്ത് നമ്മുടെ പാണ്ഡെയെ കണ്ടുപിടിച്ചു. അപ്പോൾ പാണ്ഡെ ഇംഗ്ലണ്ടിലെ 1 യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കുകയാണ്. പേര് കണ്ടപ്പോൾ നമ്മുടെ മുരളീ തുമ്മാരുകുടി ഒന്ന് വരണ്ടു.
നമ്മുടെ പഴയ ബീഹാറുകാരൻ പാണ്ഡ തന്നെയാണോ എന്നുള്ളൊരു സംശയമായി. രണ്ടും കൽപ്പിച്ച് മുരളി ഫോണെടുത്ത് പാണ്ഡേജിയെ വിളിച്ചു. അപ്പുറത്തുനിന്ന് വളരെ ഭംഗിയായി ഇംഗ്ലീഷിൽ മറുപടി വന്നു, ഗുഡ് ആഫ്റ്റർനൂൺ അഭിരാഷ് പാണ്ഡേ ഇസ് ഹെയർ. പാണ്ഡേജിക്ക് വലിയ സന്തോഷം. മുരളി, അന്ന് ഞാൻ ഇംഗ്ലീഷിൽ തോറ്റ് ഐ ഐ ടി വിട്ടത് ഓർമ്മയുണ്ടോ? പിന്നീടുള്ള എൻ്റെ ശ്രമം മുഴുവൻ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനായിരുന്നു. ഇംഗ്ലീഷ് പഠിക്കാൻ വീണ്ടും വീണ്ടും ട്യൂഷന് പോയി. പതുക്കെ പതുക്കെ ഞാൻ പഠിച്ചു. ഐലറ്റ്സ് എടുത്തു, ഇംഗ്ലണ്ടിൽ വന്നു, പി എച്ച് ഡി എടുത്തു. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് പയ്യന്മാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പോൾ അസാധ്യമായി ഒന്നുമില്ല. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മോഹിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണം, അത്രയേ വേണ്ടു. ഇങ്ങനെയാണ് മുരളി ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ ആവശ്യകത വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിച്ചത്. എം ലൈഫിൽ നിന്ന് ഇതുവരെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് വി എസ് ചന്ദ്രമോഹൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.